ഐ എം ജാസിയ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നതും ഉപകാരപ്രദവുമായ ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ആപ്പിൻ്റെ പേരാണ് സ്റ്റാർ വോക്ക് ടു കൂട്ടുകാർ എന്തെങ്കിലും വാനം നിരീക്ഷിച്ചിട്ടുണ്ടോ ഒരുപാട് വിസ്മയ കാഴ്ചകൾ ആകാശത്തിലുണ്ട് നമ്മൾ മൂന്നാം ക്ലാസ് തൊട്ടേ പഠിച്ചു തരികയാണ് ഗ്രഹങ്ങളെക്കുറിച്ചും സോളാർ സിസ്റ്റത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും നക്ഷത്രക്കൂട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പക്ഷേ അന്നൊക്കെ നമുക്ക് കണ്ടു പഠിക്കാനുള്ള അവസരം ലഭിക്കണമെന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് അത് അത്തരമൊരു കാഴ്ച ഞാൻ നിങ്ങളെ ഈ ആപ്പിലൂടെ പങ്കുവെക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക സാധാരണ ഞാൻ ഇംഗ്ലീഷ് വീഡിയോസാണ് ചെയ്യാറുള്ളത് ഇന്നൊരു മലയാളം വീഡിയോ ചെയ്യാമെന്ന് കരുതി ആപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മൾ ഈ ഫോൺ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കുക അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ഇങ്ങനെ മാറി മറിയുന്നത് കാണാം ഓക്കെ ഇനി നമുക്കൊരു നക്ഷത്രക്കൂട്ടം അഥവാ ലിയോ എന്നൊരു കൺസൾട്ടേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ജനറൽ ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ആ ത്രീ ഡി ഇമേജ് അല്ലെങ്കിൽ ആ കൺസലേഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ബാറിൽ ലിയോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആ കൺസലേഷൻ്റെ പേര് വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ത്രീ ഡി ഇമേജ് ആയിരിക്കും നമുക്ക് ലഭ്യമാകുക അതിന് തൊട്ട് താഴെ തന്നെ ജനറൽ ഇൻഫർമേഷൻ്റെ ഒരു ഐക്കൺ കൂടിയുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജനറൽ ഇൻഫർമേഷൻ്റെ ഒരു പേജ് നമുക്ക് ലഭ്യമാകും ലിയോയ് അതായത് ലിയോ ഇസ് വൺ ഓഫ് ദ കൺസലേഷൻ ഓഫ് ദ ജോഡിയാക്ക് ലൈങ് ബിറ്റ്വീൻ ക്യാൻസർ ടു ദ വെസ്റ്റ് ആൻഡ് ദി ദിസ് തുടങ്ങിയവ ഇന്ന് നമുക്ക് ലിയോയുടെ ഫിഗേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഫിഗേഴ്സിൻ്റെ ഒരു ഐക്കൺ കൂടിയുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് ഫിഗേഴ്സ് ലഭ്യമാകും അപ്പോൾ നമുക്ക് ഇത് വിക്കിപീഡിയയിലുള്ള അറിവുകൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യു എന്ന ഓപ്ഷനും കൂടിയുണ്ട് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൂഗിളിലേക്ക് പോയിട്ട് അതിൻ്റെ വിക്കിപീഡിയ തുറന്ന് വരും അപ്പം ആ അറിവും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇനി നമുക്ക് ഈ കോൺ ഈ ഒന്നുമല്ല നമുക്ക് നമുക്കൊരു പ്ലാനറ്റിൻ്റെയോ മറ്റോ ഒരു സ്ഥാനമാണ് വേണ്ടത് എങ്കിൽ നമ്മൾ താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഓക്കെ അപ്പോൾ സെർച്ച് പറഞ്ഞില്ല നമുക്ക് ആവശ്യമായുള്ള പ്ലാനറ്റോ മറ്റോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മാർസ് എന്ന പ്ലാനറ്റിൻ്റെ ലൊക്കേഷനാണ് സെർച്ച് ചെയ്യുന്നത് അപ്പം ഒരു ഓപ്ഷൻ വരും മാർസ് എന്ന ഗ്രഹത്തിൻ്റെ ഒരു പിക്ചർ ഉള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഒരു ഏറോ മാർക്ക് വന്നിട്ട് നമുക്ക് സ്ഥാനം അവർ കാണിച്ചു തരും എയറോ മാർക്കിനെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് പിന്തുടരുകയോ ചെയ്താൽ നമുക്ക് ഈ മാർസിനെ ലഭിക്കും ഇനി പ്ലാനറ്റ് പോലെയുള്ളവയ്ക്ക് ഇവർ ഗാലറിയിൽ കുറച്ച് പിക്ചേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മക്കളുമായിട്ട് വാനം നിരീക്ഷിക്കുക വളരെ നല്ല ആസ്വാദകരമായ ഒരു ആപ്പാണിത് അതുപോലെ ഇതുപോലെയുള്ള മറ്റ് ആപ്പാണ് സ്കൈ മാപ്പും അതുപോലെ സ്റ്റെല്ലേറിയം പോലുള്ളവ സ്റ്റെല്ലേറിയം ഉബിൻഡു സോഫ്റ്റ്വെയറിലൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് സ്കൈ മാപ്പും സ്റ്റാർ വോക്ടൂ ഒക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇൻസ്റ്റാൾ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താങ്ക്സ്